കിർഗിസ്ഥാൻ ലേക്കുള്ള യാത്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചരിക്കുന്ന വിമാനം പാകിസ്ഥാൻ വ്യോമപരിധിക്ക് മുകളിലൂടെ പറക്കില്ലെന്ന ഉറച്ച നിലപാടുമായി ഇന്ത്യ. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി നടക്കുന്ന SCO സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാണ് പ്രധാനമന്ത്രി കിർഗിസ്ഥാനിലേക്ക് പോകുന്നത്. എന്നാൽ ഇത് പാക് വ്യോമപാതയിലൂടെ വേണ്ട എന്ന തീരുമാനത്തിലാണ് ഇന്ത്യ. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബലാകോട്ടിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ February 26 ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ 11 വ്യോമപാതകളിൽ 9 താൽക്കാലികമായി അടച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതുവഴി പറക്കാൻ പാക് സർക്കാർ കഴിഞ്ഞ ദിവസം അനുമതി നൽകുകയായിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു പാകിസ്ഥാന്റെ നടപടി. എന്നാൽ ഇതുവഴി പറക്കാനുള്ള തീരുമാനം മന്ത്രാലയം പിന്നീട് മാറ്റി. യാത്രാസമയം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് പാക് വ്യോമപാത വിദേശകാര്യ മന്ത്രാലയം തിരഞ്ഞെടുത്തത്. എന്നാൽ പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്ന വ്യോമസേനയുടെ VVIP വിമാനം ഒമാൻ, ഇറാൻ, പിന്നീട് മധ്യപൂർവ്വ ഏഷ്യൻ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് കിർഗിസ്ഥാനിൽ എത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. പാകിസ്ഥാൻ വ്യോമപാത അടച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 3 ഇതുവഴിയുള്ള നിരവധി വിമാന സർവീസുകളാണ് നിർത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾ വൻ നഷ്ടം സഹിച്ചാണ് സർവീസ് നടത്തുന്നത്. എയർ ഇന്ത്യയ്ക്ക് മാത്രം ദിവസം 5 മുതൽ 7 കോടി രൂപ വരെ നഷ്ടമുണ്ടെന്നാണ് കണക്ക്. അതേസമയം ഇന്ത്യക്കെതിരായ ആക്രമണം പാകിസ്ഥാൻ തുടരുകയാണ്. ഇന്ന് വൈകുന്നേരം ജമ്മുകാശ്മീരിലെ അനന്ത്നാഗിൽ ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തിൽ 3 CRPF ജവാന്മാർക്ക് വീരമൃത്യു വരിച്ചു. 2 പേർക്ക് പരിക്കുമേറ്റു. അനന്ത്നാഗ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കും പരിക്കേറ്റിരുന്നു. 1 ഭീകരൻ കൊല്ലപ്പെട്ടതായാണ് വിവരം. ബസ് സ്റ്റാൻഡിന് സമീപമുള്ള KP റോഡിലാണ് ആക്രമണം നടന്നത്. പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന സൈനികർക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് സൈന്യം പ്രത്യാക്രമണം നടത്തി. ഭീകരരും സൈനികരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇതോടെ ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളാവുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.